കുട്ടനാട്ടിലെ കാവാലത്ത് ദാരുണമായൊരു വെള്ളക്കെട്ട് ദുരന്തത്തിന് ഒരു വയസ്സ് പൂർത്തിയായിരിക്കുന്നു. കാലങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളോട് അധികാരികൾ അനുഭാവപൂർവ്വം പ്രതികരിച്ചു തുടങ്ങിയെങ്കിലും ദുരന്തമുണ്ടായി ഒരു വർഷത്തിന് ശേഷവും ഫലപ്രദമായ നടപടികളൊന്നും ഉണ്ടാകുന്നതേയില്ലെന്നാണ് നാട്ടുകാർ ഇപ്പോഴും ചൂണ്ടിക്കാട്ടുന്നത്. വീണ്ടും വീണ്ടും തങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണോ എന്ന സംശയവും അവരിൽ പലരും ഇപ്പോൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും പദ്ധതികളുമെല്ലാം സാധാരണക്കാർക്ക് പ്രയോജനപ്പെടും വിധം നടപ്പാക്കുന്നതിനാവശ്യമായ കാര്യക്ഷമതയും ആത്മാർത്ഥതയുമാണ് ഭരണ സംവിധാനങ്ങളിൽ നിന്നും ഉണ്ടാകേണ്ടത്. കാവാലം കിഴക്കേ ചേനങ്കരയിലുള്ള കുറുപ്പശ്ശേരി വീട്ടിൽ വത്സമ്മ വെള്ളക്കെട്ടിലേക്ക് വീണ് മരിച്ചത് 2019 സെപ്റ്റംബർ 3. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ശീലമുള്ളയാളായിരുന്നു വത്സമ്മ. സാധാരണ ഭർത്താവിനൊപ്പമാണ് പോകാറുള്ളത്. തലേന്ന് 2ാം തീയതി ഭർത്താവ് പി എ മാത്യു എന്ന ബേബിച്ചന്റെ ജന്മദിനമായിരുന്നു. രാവിലെ എഴുന്നേൽക്കാൻ വൈകിയതിനാൽ 2ാമത്തെ കുർബാനയ്ക്ക് പോകാമെന്ന കണക്കുകൂട്ടലിലായിരുന്നു അദ്ദേഹം. 8 നോമ്പായതിനാൽ പുലർച്ചെ തന്നെ വത്സമ്മ പള്ളിയിലേക്ക് പോകുന്നതിനായി യാത്ര പറഞ്ഞിറങ്ങുകയും ചെയ്തു. ഈ യാത്ര പക്ഷേ അപകടത്തിലാണ് കലാശിച്ചത്. അധികൃതരുടെ അനാസ്ഥയുടെ ഫലം എന്ന വണ്ണം ഒരു സാധു വീട്ടമ്മയുടെ ജീവൻ ബലിയർപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. മുടങ്ങിക്കിടക്കുന്ന ട്രാക്ടർ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നും ബണ്ടിലെ കൽക്കെട്ടുയർത്തി ബലപ്പെടുത്തി സുരക്ഷിത നടപ്പാതെ ഒരുക്കണമെന്നും വെള്ളക്കേട് ദുരിതങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നുമൊക്കെ ആവശ്യപ്പെട്ട് നിരവധി തവണ അധികാരികളെ സമീപിച്ചിട്ടുള്ള വ്യക്തിയാണ് വത്സമ്മ. ദുരന്തമുണ്ടാകുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപും വത്സമ്മയുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ നിവേദക സംഘം ആലപ്പുഴ കളക്ടറേറ്റിലും ജില്ലാ പഞ്ചായത്ത് ഓഫീസിലുമൊക്കെ അപേക്ഷകളുമായി പോയിരുന്നതുമാണ്. നീലമ്പേരൂർ ഗ്രാമപഞ്ചായത്ത് മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് നാട്ടുകാരും പാടശേഖര സമിതിയും അയൽക്കൂട്ടങ്ങളും വ്യക്തികളുമെല്ലാം ഒട്ടേറെ തവണ മാസ് പെറ്റീഷനുകൾ ഉൾപ്പെടെ നിവേദനങ്ങൾ നൽകിയിട്ടുമുണ്ട്. പല അപേക്ഷകളിലും അന്വേഷണങ്ങൾ നടന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ റിപ്പോർട്ടുകളും തയ്യാറായി. പക്ഷേ ഫലപ്രദമായ തുടർ നടപടികളുടെയും വ്യത്യസ്ത വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിൻ്റെയും അഭാവം നിമിത്തം പ്രദേശവാസികൾക്ക് സുരക്ഷിത ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള പദ്ധതികളെല്ലാം ചുവപ്പു നാടുകളിൽ കുരുങ്ങുകയാണ്. കൃഷ്ണപുരം തോടിനോട് ചേർന്ന് കോഴിച്ചാൽ വടക്കു വടശേഖരത്തിൻ്റെ തെക്കേ ബണ്ടിലാണ് അപകടത്തിൽപ്പെട്ട വീട്ടമ്മയുടെ വീട്. കുറുപ്പശ്ശേരിയിൽ വത്സമ്മയുടെ അപകടമരണത്തിന് ശേഷവും കൃഷ്ണപുരം തോടിൻ്റെ ബണ്ടിൽ നിന്നും കാൽനട യാത്രക്കാർ തോട്ടിലേക്ക് മറിഞ്ഞു വീണുള്ള അപകടങ്ങൾ ആവർത്തിച്ചെങ്കിലും അധികാരികളെല്ലാം തങ്ങളുടെ മെല്ലെ പോക്ക് തുടരുകയാണ് ഉണ്ടായത്. സർക്കാർ കാര്യങ്ങൾ മുറ പോലെ എന്നാണല്ലോ ചൊല്ല്. നാട്ടുകാരുടെ സ്വപ്ന പദ്ധതിയായ കൃഷ്ണപുരത്തു നിന്നും കിഴക്കോട്ടുള്ള ട്രാക്ടർ റോഡിൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് അവസ്ഥ. റോഡിന് വേണ്ടി സ്ഥലം വില കൊടുത്ത് വാങ്ങി കൺസന്റ് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച നാട്ടുകാരാണ് ഇവിടെയുള്ളത്. പുരയുടെ ഭൂമി ലഭ്യമല്ലാത്തതിനാൽ പുരയിടങ്ങളോട് ചേർന്ന് വയലിലൂടെ മാത്രമേ ഇവിടെ റോഡ് നിർമ്മിക്കാനാകൂ. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ്. നാട്ടിൽ പലയിടത്തും ഈ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടും കിഴക്കേ ചേനങ്കരിക്കാരുടെ റോഡിന് മാത്രം നാളെ ഇതുവരെ ശാപമോക്ഷമായിട്ടില്ല. കുട്ടനാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചുള്ള പത്രമാധ്യമങ്ങളുടെ പഠന റിപ്പോർട്ടുകൾ അധികാരികളും പൊതുപ്രവർത്തകരും ഏറ്റെടുത്ത് വേണ്ടത് ചെയ്താൽ നാട്ടുകാർക്കത് ഗുണം ചെയ്തേക്കും. കിഴക്കേ ചേനങ്കരയുടെ ദുഃഖം പഠന പരമ്പരകളിൽ പോലും പരാമർശിക്കപ്പെടുകയുണ്ടായി. മന്ത്രിമാരിൽ ചിലർ ഇപ്പോൾ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളതായാണ് അറിയുന്നത്. ബണ്ട് നവീകരിക്കാൻ KLDC നിർദ്ദേശം നൽകിയതായി കൃഷിമന്ത്രി അറിയിച്ചിട്ടുണ്ട്. KLDC 1-2 തവണ സ്ഥലം സന്ദർശിച്ചിരുന്നെങ്കിലും ബണ്ട് നവീകരണത്തിനുള്ള പ്രവർത്തനങ്ങളൊന്നും നാളിതുവരെ ആരംഭിച്ചിട്ടില്ല. പ്രാദേശിക ഭരണകൂടങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും കക്ഷി രാഷ്ട്രീയ വിഭാഗീയതകൾ മാറ്റിവെച്ച് ജാഗ്രതാപൂർവ്വം തുടർ പ്രവർത്തനങ്ങൾക്ക് തയ്യാറായെങ്കിൽ മാത്രമേ മന്ത്രിമാരുടെ ഇടപെടലുകൾ പോലും ഫലം കാണുകയുള്ളൂ. ജനിച്ച നാട്ടിൽ സുരക്ഷിതരായി ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ കുട്ടനാട്ടുകാർക്കെല്ലാം ഉറപ്പുവരുത്താനും അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരേപോലെ നീതി ലഭ്യമാക്കാനും മനസ്സുവെക്കേണ്ടത് നമ്മുടെ പ്രാദേശിക ഭരണകൂടങ്ങളാണ്. ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും ഇക്കാര്യത്തിൽ മാനദണ്ഡമാകാനിടയാക്കരുത്. കുട്ടനാട്ടുകാർക്ക് സുരക്ഷിതരായി ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുമെന്ന് 2ാം ഘട്ട കുട്ടനാട് പാക്കേജിന്റെ പ്രഖ്യാപന വേളയിൽ മുഖ്യമന്ത്രി ഊന്നിപ്പറഞ്ഞിരുന്നു. പാടശേഖരങ്ങളുടെ പുറംബണ്ട് നവീകരണവും അടിസ്ഥാന സൗകര്യ വികസനവും പ്രധാന പദ്ധതികളായി എടുത്തു പറയുകയും ചെയ്തിരുന്നു.
കിഴക്കൻ സനഗരിക്കാർക്ക് ഏറെ പ്രത്യാശ നൽകുന്ന പ്രഖ്യാപനങ്ങളാണിവ. ഡച്ച് മോഡൽ റൂം ഫോർ റിവർ പദ്ധതിയുടെ ഭാഗമെന്ന വണ്ണം കൃഷ്ണപുരം തോടിന്റെ ആഴം കൂടുതൽ പ്രവർത്തനങ്ങൾ അടുത്തയിടെ നടക്കുകയുണ്ടായി. ഇതോടനുബന്ധിച്ച് ബണ്ടിലെ കൽക്കെട്ട് 150 മീറ്ററോളം നീളത്തിൽ പല ഭാഗങ്ങളിലായി നവീകരിക്കുകയും ചെയ്തു. അവിടെയും ഇവിടെയുമൊക്കെയായി നവീകരിച്ച ഭാഗങ്ങൾ ഉയർന്നും ബാക്കി താഴ്ന്നും കിടക്കുന്നതിനാൽ ബണ്ടിലൂടെയുള്ള കാൽനട യാത്ര ഇപ്പോൾ തീർത്തും ദുഷ്കരമാണ്. 1750 മീറ്റർ നീളമുള്ള ബണ്ടിന്റെ അവശേഷിക്കുന്ന 1600 മീറ്ററോളം ഭാഗം അടിയന്തിരമായി നവീകരിക്കാനും സുരക്ഷിത നടപ്പാതി ഒരുക്കാനും നടപടികൾ ഉണ്ടാകണം. വലിയ പ്രതീക്ഷയെ ട്രാക്ടറോട് പൂർത്തിയാക്കണം. വെള്ളക്കെട്ട് ദുരിതങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകണം. പ്രഖ്യാപനങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കുമുപരി ദുരിതങ്ങളും ദുരന്തങ്ങളും ഒഴിവാക്കാൻ ഉതകുന്ന കാര്യക്ഷമമായ നടപടികൾ ഇനിയെങ്കിലും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലക്ഷ്യത്തിലെത്താൻ ഗുണഭോക്താക്കളുടെ ഒത്തൊരുമിച്ച് പ്രവർത്തനവും അനിവാര്യമാണ്.